വിജ്ഞാനത്തിന് ഊന്നൽ നൽകിയ മാനവികതയുടെ സന്ദേശമാണ് പ്രവാചകൻ ലോകത്തിന് സമർപ്പിച്ചതെന്ന് എം പി കുഞ്ഞിക്കോയ തങ്ങൾ. നബിദിന ക്യാമ്പയിന്റെ ഭാഗമായി എസ് കെ എസ് എസ് എഫ് ആറ്റൂർ നൂറു ലുലു മദ്രസയിൽ സംഘടിപ്പിച്ച മദീന പാഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വന്തം ഇച്ഛകളെ നിയന്ത്രിക്കാനുള്ള പോരാട്ടമാണ് വിശ്വാസി നടത്തുന്ന ഏറ്റവും വലിയ ധർമ്മയുദ്ധമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തരികയാണ് പ്രവാചകൻ ചെയ്തതെന്ന് എം പി കുഞ്ഞിക്കോയ തങ്ങൾ പറഞ്ഞു. തിരുനബി ജീവിതം സമഗ്രം സമ്പൂർണ്ണം എന്ന പ്രമേയത്തിൽ സംസ്ഥാന വ്യാപകമായി സമസ്ത കേരള ജമയത്തുൽ ഉലമയും പോഷക സംഘടനകളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന നബിദിന ക്യാമ്പയിന്റെ ഭാഗമായി വടക്കാഞ്ചേരി മേഖല എസ് കെ എസ് എസ് എഫ് ആറ്റൂർ നൂറുൽ ഉലും മദ്രസയിൽ സംഘടിപ്പിച്ച മദീന പാഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിച്ചു വെക്കുക എന്ന് തന്നെയാണ്. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സ്നേഹിക്കേണ്ടതും അവരെ എത്രമാത്രം അവരോടുള്ള ഇഷ്ടം നമുക്ക് കാണിക്കാൻ കഴിയില്ല. കാരണം എന്താണ്? 124,000 വരുന്ന പ്രവാചകന്മാരെ നിയമിച്ച അല്ലാഹു, നിയോഗിച്ച അല്ലാഹു, അതിനേക്കാൾ മുന്നേ ആദി നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 100 അല്ലാഹു സൃഷ്ടിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിലും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിലുമെല്ലാം അല്ലാഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കാണിച്ച ഇഷ്കാണ് ആ ബോധ്യപ്പെടുത്തുന്നത്. എസ് കെ എസ് എസ് എഫ് മേഖലാ പ്രസിഡന്റ് അജ്മൽ ഫൈസി അധ്യക്ഷത വഹിച്ചു. എസ് കെ എസ് എസ് എഫ് ഇബാദ് സംസ്ഥാന സമിതി അംഗം റഫീഖ് ചെന്നൈ മുഖ്യപ്രഭാഷണം നടത്തി. സർഗലയ പ്രതിഭകൾക്കുള്ള സമ്മാനദാനം ആറ്റൂർ മഹൽ സെക്രട്ടറി എ എം ഉമർ ഹാജി നിർവഹിച്ചു. വാജിദ് ജഫർ, സ്വാദിഖ് തങ്ങൾ, ഷഹീൻ തങ്ങൾ, മുഹമ്മദ് റാഫി അൻവരി, മുഹമ്മദ് റാഫി അൻവരി, കെ എം മുഹമ്മദ് ഹാജി, സിദ്ദീഖ് ഫൈസി മങ്കര, ഹബീബ് വരവൂർ, എ എം അലി, കെ എം ഉസ്മാൻ മൗലവി, എം എം സിദ്ദീഖ് മൗലവി, കെ എ ഹംസക്കുട്ടി മൗലവി, മുഹമ്മദ് ഷഫീഖ്, ഒ എച്ച് ആദം, എം എസ് സാദിഖ് എന്നിവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് ഷെൻ ന്യൂസ്, മുള്ളൂർക്കര.